നോക്കൂ, നിങ്ങൾ ഈ യഹൂദികളെ പിന്തുടർന്ന് അവരുടെ ഒന്നാമത്തെ കരാർ അവർ തെറ്റിച്ചു, ശിർക്ക് ഇല്ലേ. മൂസാ അലൈഹിസ്സലാമിനോട് അള്ളാഹുവിന്റെ കൽപ്പന വരണം, അള്ളാഹുവിന്റെ അടുക്കിലേക്ക്, പിന്നെ തൂരി സീനായിന്റെ അടുത്തേക്ക് വരണം തൗറാത്ത് സ്വീകരിക്കാൻ. മൂസാ അലൈഹിസ്സലാം ഹാറൂൻ അലൈഹിസ്സലാമിനെ അവിടെ ഏൽപ്പിച്ചിട്ട് വേഗത്തിൽ വഅജിൽതു ഇലൈക റബ്ബി ലിതർദാ, അല്ലാഹുവേ നിന്നെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഞാൻ ഇതാ വേഗത്തിൽ നിന്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. അള്ളാഹു പറഞ്ഞു, നിന്റെ സമൂഹം നീ അവരെ വിട്ടു വന്ന സമയത്ത് അവര് പഴച്ചു പോയിട്ടുണ്ട്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് അവരെന്താ ചെയ്തത്? അള്ളാഹു അക്ബർ. ഖിബിത്തികളിൽ നിന്ന്, അതായത് ഫിറഔനിന്റെ ആളുകളിൽ നിന്ന് പിടിച്ചെടുത്തിരുന്ന അവർക്ക് ലഭിച്ച സ്വർണ്ണ കൂമ്പാരങ്ങൾ, ആഭരണങ്ങൾ, അതൊക്കെ തീയിലിട്ടുരുക്കി പശുവിന്റെ വിഗ്രഹം ഉണ്ടാക്കി സാമരി, എന്നിട്ട് അതിനെ ആരാധിക്കാൻ തുടങ്ങി. ലാ ഹൗല വല ഖുവത ഇല്ല ബില്ലാഹ്. അത്ര പെട്ടെന്നാണ് ശിർക്ക് സംഭവിച്ചത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇങ്ങനെ ഓരോ ഘട്ടത്തിൽ എടുത്തു നോക്കിയാൽ യഹൂദികളിൽ അല്ലെങ്കിൽ ബനൂ ഇസ്രായേലിൽ ശിർക്ക് വന്ന ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. ഇനി മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? ഇങ്ങനെ ഇവരെ പിന്തുടർന്ന് മുസ്ലിം ഉമ്മത്തിൽ ശിർക്ക് വരുമോ ഇല്ലയോ നമുക്ക് പരിശോധിക്കാം. ചിലർ പറയും, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് പറയുന്ന ഒരു മുസ്ലിം അവൻ ഒരിക്കലും മുശ്രിക് ആവുകയില്ല, അല്ലെങ്കിൽ ശിർക്ക് ചെയ്യുകയില്ല. അല്ലെ, വയല് പറയാൻ എളുപ്പമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസിനോട് 100% എതിരാണ് ആ വാക്ക്. എന്തുകൊണ്ട്? മഹാനായ സഹാബി അബൂ വാഖിദിനിൽ ലൈസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, പിന്നെ മക്കയിൽ നിന്ന് പുതിയതായി അടുത്ത കാലത്ത് ഇസ്ലാം സ്വീകരിച്ച സഹാബിമാരുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുനൈനിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ കുഫാറുകൾക്ക് ഒരു വലിയ വൃക്ഷമുണ്ടായിരുന്നു, സിദ്ർ മരമുണ്ടായിരുന്നു, അതിന്റെ അടുക്കൽ അവർ ഇഅ്തികാഫിരിക്കും. അതുപോലെ തന്നെ അവരുടെ ആയുധങ്ങൾ അതിലെ അവർ തൂക്കി വെക്കുമായിരുന്നു. അതിനവർ പേരുമിട്ടിരുന്നു ദാതു അൻവാദ്. അതിന്റെ പേരെന്താൻ? ദാതു അൻവാദ്. എന്താണ് അവർ ചെയ്തിരുന്നത്? ആ മരത്തിന് എന്തോ ഉണ്ട്, അവിടെ വാള തൂക്കിയിട്ടാൽ യുദ്ധത്തിൽ ജയിക്കും, അതിന്റെ അടുത്തിരുന്നാൽ എന്തൊക്കെയോ കിട്ടും, അപകടത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടും. കുഫ്ഫാറുകൾക്ക് ഇങ്ങനെ ഒരു രീതിയുണ്ട്. അങ്ങനെ ഇവരിങ്ങനെ യാത്ര ചെയ്യുന്നതിന്റെ ഇടയിൽ നല്ല പച്ചപ്പുള്ള വലിയ ഒരു സിദ്ർ മരത്തിന്റെ അടുത്ത് ഞങ്ങൾ എത്തി. കണ്ടോ, ശൈത്താനെ ഇങ്ങനെ ആകർഷിക്കുന്ന നോക്കണം നിങ്ങൾ. സാധാ സിദ്ർ മരമല്ല, നല്ല വലിപ്പുള്ള പച്ചപ്പുള്ള. അപ്പൊ ഇതിനെന്തോ ഉണ്ട് മനസ്സിൽ തോന്നാം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ശൈത്താൻ തോന്നിപ്പിക്കാം. ഫഖുൽനാ, അങ്ങനെ ഞങ്ങൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇജ്അൽ ലനാ ദാത അൻവാത്തിൻ കമാ ലഹും ദാത അൻവാത്, കുഫ്ഫാറുകൾക്ക് ദാത അൻവാത് ഉള്ളതുപോലെ നബിയെ ഞങ്ങൾക്കും ഒരു ദാത അൻവാത് വൃക്ഷം ഉണ്ടാക്കി തരണം, നിശ്ചയിച്ചു തരണം. സല്ലല്ലാഹി എന്താ പറഞ്ഞത്? നിങ്ങളെല്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവരല്ലേ, നിങ്ങളിൽ ഒരിക്കലും ശിർക്ക് സംഭവിക്കുകയില്ല, അതുകൊണ്ടൊന്നും പേടിക്കണ്ട, നിങ്ങൾ നിങ്ങളുടെ വാളൊക്കെ എടുത്ത് വരൂ, ഇതാ ഈ വൃക്ഷത്തിൽ തന്നെ തൂക്കിക്കൊള്ളൂ എന്നാണ് പറഞ്ഞത്. ഇതിൽ ബറക്കത്തെടുത്തോളൂ എന്നാണ് പറഞ്ഞത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരിക്കലുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, വലിയ അപകടം വരുമ്പോൾ പറയ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഖുൽതും വല്ലദീ നഫ്സീ ബിയദി, എന്റെ നഫ്സ് ആരുടെ കയ്യിലാണോ ആ അല്ലാഹു ആണ് സത്യം. നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന വാക്കുണ്ടല്ലോ, കമാ ഖാല ഖൗമു മൂസാ, മൂസാ അലൈഹി സലാമിന്റെ ഖൗമ ജൂതന്മാർ ബനൂ ഇസ്രായേലികൾ പറഞ്ഞ അതേ വാക്കാണ് നിങ്ങളും പറഞ്ഞിരിക്കുന്നത്. എന്താണ് ബനൂ ഇസ്രായേലികൾ പറഞ്ഞത്? ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ, അവർക്ക് ആരാധ്യ വസ്തുക്കൾ ഉള്ളത് പോലെ ഞങ്ങൾക്കും ഒരുപാട് ആരാധ്യ വസ്തുക്കളെ ഉണ്ടാക്കി തരണമേ എന്നാണ് നിങ്ങൾ ഈ പറഞ്ഞത്. അങ്ങനെയാണോ പറഞ്ഞത് അവര്? ആണോ ഞങ്ങൾ ഈ സിദ്ർ മരത്തെ ഇബാദത്തെ ചെയ്യട്ടെ എന്നാണോ പറഞ്ഞത്? അല്ല, പക്ഷെ അതിന്റെ തുടക്കമാണ് അല്ലെ, അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഇസ്ലാം ശിർക്കിലേക്കുള്ള ചെറിയ ഒരു കവാടം, ചെറിയ ഒരു ദരിയ, ഒരു ചെറിയ വിടവ് പോലും അള്ളാഹുവിന്റെ ദീൻ അടച്ചു വെക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടച്ചു വെക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിർത്തിയില്ല, വീണ്ടും പറയാൻ, ഇന്നഹ സുനൻ, ഇതാ ഇത് ചില ചര്യകളാണ്. ലതർകബുന്ന സുനന മൻ കാന ഖബ്ലകും സുന്നതൻ സുന്നതൻ, നിങ്ങൾ നിങ്ങളുടെ മുൻകഴിഞ്ഞ സമുദായങ്ങളുടെ ചര്യകൾ ഓരോന്ന് ഓരോന്നായി പിന്തുടരുക തന്നെ ചെയ്യും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇതിനെതിരെയല്ലേ ഈ ആളുകൾ വാള് പറയുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ആവർത്തിച്ച് പറയുന്ന ഒരു സുന്നി അങ്ങനെ പറയാം. എന്ത് സുന്നിയാണ്?
ലാഹില്ലാ ഇങ്ങനെ പറയാൻ നിട്ട് സാകല ഷിർക്കിൽ മുങ്ങിക്കുളിക്കുക, എന്ത് സുന്നിയാണ്? സുന്നത്തും ഷിർക്കും തമ്മിൽ എന്ത് ബന്ധമാണ്? അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. കൈപ്പുള്ള പഞ്ചസാര എന്ന് പറഞ്ഞ പോലത്തെ സുന്നിയാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈസ അലൈഹിസ്സലാം ബനു ഇസ്രായേലുകൾക്ക് കൊടുത്ത ഉപദേശം എന്താണ്? യാ ബനി ഇസ്രായീല അബ്ദുല്ലാഹ റബ്ബി വറബ്ബുക്കും, ഇതാണ് ഉപദേശം. ബനു ഇസ്രായേലരെ, നിങ്ങളുടെയും എന്റെയും റബ്ബായ അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ഇബാദത്ത് ചെയ്യണം. ഇന്നഹു മൈ യുശ്രിക് ബില്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിൽ പങ്കുചേർക്കുകയാണ് എങ്കിൽ, ഫഖദ് ഹറമ അല്ലാഹു അലൈഹിൽ ജന്ന, അവനിതാ അള്ളാഹു സ്വർഗം ഹറാമാക്കിയിട്ടുണ്ട്. വമഅവാഹു നാർ, അവന്റെ സങ്കേതം നരകമാണ്, അവന്റെ മടക്കസ്ഥാനം നരകമാണ്. വമാലിൽ ളാലിമീന മിൻ അൻസാർ, ഈ ളാലിമീങ്ങൾക്ക് ഒരു സഹായം ഉണ്ടാവുകയില്ല. ഇതാണ് ഈസ അലൈഹിസ്സലാം ബനു ഇസ്രായേലുകൾക്ക് കൊടുത്ത ഉപദേശം. ഇതേ ഉപദേശം തന്നെയാണ് ഇന്ന് ഈ പറയുന്ന ആളുകളോട്, തൗഹീദിന്റെ ആളുകൾക്ക് പറയാനുള്ള ഉപദേശവും. അള്ളാഹു തൗഹീദിലേക്കും നമ്മളെല്ലാവരെയും വഴി നടത്തുമാറാകട്ടെ.